നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് പ്രണയത്തിലായ രഗിലിന്റെയും മാനസയുടെയും പ്രണയബന്ധത്തെ വീട്ടുകാർ എതിർത്തതോടെ എല്ലാം ഉപേക്ഷിച്ച മാനസയെ രഗിൽ വിടാതെ പിന്തുടർന്നത് ഒരു മാസത്തോളം കൊലയും ആത്മഹത്യയും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞ നാലാം തീയതിയാണ് രഗിൽ നെല്ലിക്കുഴിൽ ഇന്ദിരാഗാന്ധി കോളേജിനടുത്ത് മാനസ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും കഷ്ടിച്ച് അൻപത് മീറ്ററോളം അകലെ മുറിയെടുത്ത് താമസം ആരംഭിച്ചത് പ്ലൈവുഡ് വ്യാപാരി എന്നായിരുന്നു വീട്ടുടമസ്ഥരോട് രഗിൽ പറഞ്ഞിരുന്നത് രാവിലെ എട്ട് മുപ്പതോടെ പുറത്തു പോകുന്ന രഗിൽ വൈകിട്ടാണ് മുറിയിൽ മടങ്ങിയെത്തിയത് മാനസയുടെ താമസ സ്ഥലത്തെയും പോക്കുവരവുകളെയും കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇയാൾ ശേഖരിച്ചിരുന്നു മാനസയുടെ താമസ സ്ഥലത്തിനു മുന്നിലെ റോഡിലൂടെ രഗിൽ പലവട്ടം ദിവസവും സഞ്ചരിച്ചിരുന്നുവെന്നുള്ള വിവരമാണ് നാട്ടുകാരുടെ ഈ നിഗമനത്തിന് കാരണം മുറുക്കി പുറത്തിറങ്ങുമ്പോൾ ഒരു ചെറിയ ബാഗ് ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നുവെന്ന് സമീപത്തെ താമസക്കാർ പറഞ്ഞതായുള്ള വിവരവും പുറത്തുവരുന്നു വരുന്നു കയ്യിൽ കരുതിയിരുന്ന ബാഗിലായിരിക്കാം ഇന്ന് വെടിവെക്കാൻ ഉപയോഗിച്ചിരുന്ന പിസ്റ്റർ രഗിൽ സൂക്ഷിച്ചിരുന്നതെന്നാണ് പരക്കെയുള്ള സംശയം ഒരു മാസമായി തന്നെ നിരീക്ഷിച്ച് നെല്ലിമറ്റത്തുള്ള രഗിലിനെ ഇന്നലെ ഉച്ചയ്ക്കാണ് മാനസ കണ്ടത് നെല്ലിമറ്റത്തുള്ള ഇന്ദിരാഗാന്ധി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായ മാനസ തൊട്ടടുത്തുള്ള താമസ സ്ഥലത്ത് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കൊലയാളി എത്തിയത് രഗിൽ എന്തിനാണ് തന്നെ തേടി വന്നതെന്ന് മാനസ ചോദിച്ചതിന് പിന്നാലെ ഇയാൾ മുറിക്കുള്ളിലേക്ക് ഓടിക്കയറി യുവതിയെ ബലമായി തൊട്ടടുത്തുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി ഇത് കണ്ട് ഭയന്ന മാനസയുടെ കൂട്ടുകാരികൾ നിലവിളിച്ചുകൊണ്ട് താഴത്തെ നിലയിലേക്ക് ഓടി അവിടെ എത്തി വിവരം പറയുമ്പോഴാണ് ാണ് മുൾ നിലയിൽ നിന്ന് ആദ്യത്തെ വെടിയൊച്ച കേട്ടത് വീണ്ടും രണ്ടു തവണ കൂടി വെടിശബ്ദം കേട്ടു സമീപവാസികൾ ഓടിയെത്തിയവർ മുറി തുറക്കാനുള്ള ശ്രമമായി മുട്ടി വിളിച്ചിട്ടും രക്ഷയില്ലെന്ന് കണ്ടതോടെ ഇവർ മുറിയുടെ വാതിൽ ചവിട്ടി പൊളിച്ചു മുറിക്കകത്തു കണ്ട ഭയാനകമായ കാഴ്ച കൂട്ടക്കരച്ചിലേക്ക് വഴിവെച്ചു രക്തത്തിൽ കുളിച്ച് മരണവെപ്രാളത്തിൽ പിടയുന്ന മാനസേയും രഗിലിനെയും മുറിയിൽ കണ്ടതോടെ എന്തു ചെയ്യണമെന്നറിയാതെ ഇവർ പകച്ചു നിലവിളിയും ഒച്ചപ്പാടും കേട്ട് സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരിൽ ചിലരും പാനെത്തി അപ്പോഴും ഇവരുടെയും പിടച്ചിൽ നിലച്ചിരുന്നില്ല ഉടൻ ഇരുവരെയും ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കാനുള്ള നീക്കമായി വീടിനു മുന്നിൽ നിർത്തിയ ഓട്ടോയിലേക്ക് ഇരുവരെയും എടുത്തു നീക്കുമ്പോഴും വെടിയേറ്റ മുറിവിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു മുറ്റത്ത് ഗേറ്റിനു മുന്നിൽ രക്തം തളം കെട്ടി കിടന്നിരുന്നു പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു കോതമംഗലം മാർ ബസേലിയോസ് ആശുപത്രി മോർച്ചറിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും ഒരാഴ്ചയോളം കെട്ടിട ഉടമയോടോ അടുപ്പക്കാരോടോ പറയാതെ രഗിൽ താമസ സ്ഥലത്ത് നിന്നും വിട്ടുനിന്നെന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ ചോദിച്ചവരോടെല്ലാം മാറി നിൽക്കേണ്ടി വന്നത് ജോലിയുടെ ആവശ്യാർത്ഥമാണെന്നായിരുന്നു രഗിലിന്റെ മറുപടി ഈ അപ്രതീക്ഷിത മുങ്ങലിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് കണ്ടെത്തുന്നതിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് നീക്കം ആരംഭിച്ചിരിക്കുന്നു മാനസയ വലിച്ച് മുറിയിൽ കയറി അറിയാൻ അധികം താമസിയാതെ തന്നെ നിറയൊഴിച്ചിരുന്നു കൊല നടത്തുകയെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് രഗിൽ എത്തിയതെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു ക്ലോസ് റേഞ്ചിൽ നിന്ന് മാനസയുടെ ചെവിക്ക് പുറകിലായാണ് വെടിയുണ്ട തറച്ചത് പിന്നാലെ രഗിലും സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഡെസ്ക് മലയാളി വാർത്ത